ഹായ് ഗുഡ് മോർണിംഗ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി അഥവാ പിൻഹോൾ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എൻഡോവാസ്കുലർ ഇൻ്റർവെൻഷൻസ് എന്നാൽ പൊതുവെ ആർക്കും അത്ര പരിചയമില്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ ഡോക്ടർ ടോം ജോർജ് കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഇൻ ദിസ് ജേർണി ഏതെല്ലാം ഘട്ടങ്ങളിലാണ് രോഗികൾക്ക് ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനെ സമീപിക്കേണ്ടത് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ് ഏതെല്ലാം അസുഖങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇൻറ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ സ്കാനിങ് ചെയ്യുന്ന അഥവാ ഡയഗ്നോസ്റ്റിക്സ് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നാണ് പലരും കരുതുന്നത് എന്നാൽ മുമ്പ് സ്കാനിങ് ചെയ്തിരുന്ന രോഗങ്ങൾ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇൻറ്റർവെൻഷൻ റേഡിയോളജിസ്റ്റായ നമ്മൾ അതിലൂടെ പല രോഗങ്ങൾക്കും ചികിത്സ നൽകുന്നു ഇനി ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിൻഹോൾ ഇൻ്റർവെൻഷൻസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ നമുക്ക് കാണാവുന്ന പോലെ ഒരു നീഡിൽ ഒരു നീഡിൽ ത്രൂ ആണ് നമ്മുടെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വലിയ മുറിവുകൾ കാണില്ല ചികിത്സയ്ക്ക് ശേഷം അതേ ദിവസം വൈകുന്നേരം അഥവാ തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാം വലിയൊരു അനസ്തീഷ്യയുടെ ആവശ്യമില്ല വീട്ടിൽ ചെന്ന് സ്വന്തം കാര്യങ്ങൾ തന്നെ അവർക്ക് തന്നെ ചെയ്യാം പലരുടെയും കൺസേൺ വീട്ടിൽ ചെന്നാൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണോ അഥവാ വേറെ ആരെങ്കിലും നോക്കണോ നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ ഇതിൻ്റെ ആവശ്യമൊന്നുമല്ല പൊതുവേ പല അസുഖങ്ങൾക്ക് ശേഷവും ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റിന് ശേഷവും സ്വന്തം കാര്യങ്ങൾ അവർക്ക് തന്നെ നോക്കി പിൻഹോൾ ഇൻ്റർവെൻഷൻ ചികിത്സയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം ഇനി അഥവാ നിങ്ങൾ വിദേശത്ത് നിന്നും ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ വരുവാണെങ്കിലും വിദേശത്തേക്ക് ജോലി സംബന്ധമായി ട്രാവൽ ചെയ്യാനാണെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതുമാണ് അത്രയ്ക്കും മിനിമലി ഇൻവേസീവ് ആണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ് പിൻഹോൾ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റ് ഏതെല്ലാം രോഗങ്ങൾക്ക് ലഭ്യമാണെന്ന് നമുക്ക് അടുത്തറിയാം പണ്ട് ഓപ്പൺ സർജറി മാത്രമായിരുന്നു ഒരു ചികിത്സ ലഭ്യമായിരുന്നത് എന്നാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് ഇസ് റാപ്പിഡ്ലി പ്രോഗ്രസിങ് പണ്ട് കാലത്ത് ചെയ്ത പല ഓപ്പൺ സർജറികളും ഇന്ന് നമുക്ക് കീഹോൾ അഥവാ ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ ചികിത്സിക്കാം ഇപ്പോൾ പല ഘട്ടങ്ങളിലും സർജറി മൊത്തത്തിൽ അവോയ്ഡ് ചെയ്ത് പിൻഹോൾ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഹാർട്ടിൻ്റെ രക്തക്കൊള്ളൽ ബ്ലോക്കായിട്ട് വരുമ്പോൾ പണ്ട് കാലത്ത് നമുക്ക് ബൈപ്പാസ് സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ പല ഘട്ടങ്ങളിലും ബൈപ്പാസ് സർജറി അവോയ്ഡ് ചെയ്ത് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ രക്തക്കൊള്ളലെ ബ്ലോക്കുകൾ ചികിത്സിക്കാവുന്നതാണ് പിൻഹോൾ ഇൻ്റർവെൻഷൻ ചികിത്സ തല മുതൽ കാല് വരെയുള്ള പല അസുഖങ്ങളിലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് ബ്രെയിനിലെ രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രോക്കിൽ കഴുത്തിലെ തൈറോയിഡ് മുഴകൾ സർജറി കൂടാതെ നമുക്കത് കരിച്ചു കളഞ്ഞ് ചുരുക്കാവുന്നതാണ് ലങ്സിലെ രക്തക്കുഴലിൽ ക്ലോട്ട് വന്ന് ബ്ലോക്ക് ആകുമ്പോൾ അത് അകി അലിയിപ്പിച്ച് കളയുക ലങ്സിൽ അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന ഒരു എമർജൻസി ബ്ലീഡിങ്ങിൽ ബ്ലീഡിങ് നിർത്താൻ ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു ലിവറിലെ സിറൂസിസ് പോലുള്ള അസുഖങ്ങളിൽ ഉണ്ടാകുന്ന ലിവർ ക്യാൻസറിനുള്ള സർജറി കൂടാതെയുള്ള ചികിത്സ വയറിൽ ഭക്ഷണം കഴിക്കാതെ നിരന്തരം കുറെ നാളായി റൈൽസ് ട്യൂബ് ഇട്ടിരിക്കുന്ന രോഗികൾക്ക് വയറിലേക്ക് ഒരു ട്യൂബ് ഇട്ട് ഗ്യാസ്ട്രോസ്റ്റിമി പോലുള്ള ചികിത്സകൾ സർജറി കൂടാതെ ചെയ്യാവുന്നതാണ് യൂട്രസിലെ ഫൈബ്രോയിഡുകൾ അഥവാ പുരുഷന്മാരിൽ വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്ന ബി പി എച്ച് പോലുള്ള കണ്ടീഷനുകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുക്കാവുന്ന സർജറി കൂടാതെയുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് രോഗത്തിൽ സർജറി ഇല്ലാതെ നമുക്ക് ഇൻറ്റർവെൻഷൻ ചികിത്സയിലൂടെ ചികിത്സിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിൽ പോകാവുന്നതാണ് ഇത് തീർത്തും പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണിത് കാലിലെ രക്തക്കൊടലുകൾ ബ്ലോക്കായിട്ട് വരുന്ന ഡി വി ടി പോലുള്ള കണ്ടീഷനുകൾ അഥവാ വെരി വെയിൻ അസുഖത്തിന് സർജറി ഇല്ലാതെ ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് തീർത്തും പെയിൻലെസ്സാണ് ഇനി ഡയബറ്റിക് രോഗികൾക്ക് കാലിലേക്കുള്ള രക്തക്കൊടലുകൾ ബ്ലോക്കായി കാലിൽ അൾസർ വരിക വിരൽ മുറിച്ചു കളയേണ്ട ഘട്ടം വരെ വരുന്നുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള സർജറി അല്ലാതെയുള്ള ചികിത്സ കൊണ്ട് തീർത്തും അത് ചികിത്സ ഭേദമാക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തല മുതൽ കാല് വരെയുള്ള എത്രയെത്ര രോഗങ്ങളിൽ നമുക്ക് സർജറി ഇല്ലാതെ പിൻഹോൾ ഇൻ്റർവെൻഷൻ ചികിത്സ ചികിത്സയിലൂടെ പൂർണ്ണമായി ചികിത്സിക്കാവുന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത് നിങ്ങൾ എപ്പോഴാണ് ഇൻ്റർവെൻഷൻ റേഡിയോളിസ്റ്റിൻ്റെ സേവനം തേടേണ്ടതെന്നാണ് നിങ്ങൾക്ക് ഒരു അസുഖത്തിന് ഒരു സർജറി സപ്പോസ് സജസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളിസ്റ്റിൻ്റെ ഒ പി ഡി സേവനം തേടി നമ്മൾക്ക് സർജറി അല്ലാതെയുള്ള ഒരു പിൻഹോൾ ഇൻ്റർവെൻഷൻ ചികിത്സ ഇതിന് ഓപ്ഷൻ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ എടുക്കാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ചില ഘട്ടങ്ങളിൽ ചില അസുഖങ്ങൾക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാം ചില ഘട്ടങ്ങളിൽ സർജറി മാത്രമായിരിക്കും ഒരു ഓപ്ഷൻ എന്നാൽ ഇന്ന് പല അസുഖങ്ങൾക്കും സർജറി കൂടാതെയുള്ള പിൻഹോൾ ഇൻറ്റർവെൻഷൻ ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അസുഖത്തിന് ഏതാണോ ബെസ്റ്റ് ഓപ്ഷൻ ട്രീറ്റ്മെൻറ് ഓപ്ഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട് അതിന് നിങ്ങൾക്ക് ഒരു ഇൻറ്റർവെൻഷൻ റേഡിയോളജിസ്റ്റിനെ കണ്ടെത്തി ഒരു സജഷൻ ചോദിക്കാവുന്നതാണ് ദിസ് ജേണി നമുക്ക് ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പിൻഹോൾ ഇൻ്റർവെൻഷൻ ചികിത്സ പോസിബിളായിട്ടുള്ളത് എന്തെല്ലാം എക്യുപ്മെൻറ്റ്സാണ് നമ്മൾ ഈ എൻറ്റോവാസ്കുലർ ട്രീറ്റ്മെൻറ്സ് യൂസ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്നത് എന്നിവ നമുക്ക് പരിചയപ്പെടാവുന്നതാണ് താങ്ക്